സിപിഐഎം കടുത്തുരുത്തിയുടെ നേതൃത്വത്തിൽ സഖാവ് കെകെ ജോസഫ് അനുസ്മരണ ദിനം സംഘടിപ്പിച്ചു. എല്ലാ ബ്രാഞ്ച് ലോക്കൽ കേന്ദ്രങ്ങളിലും പതാക ഉയർത്തി പുഷ്പാർച്ചന നടത്തി. കടുത്തുരുത്തിയിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകരും നാട്ടുകാരും പങ്കെടുത്തു. സഖാവ് കെകെ ജോസഫ് 1954 പാർട്ടി അംഗത്വം സ്വീകരിച്ചു. പിന്നീട് പാർട്ടിയുടെ താലൂക്കിലെയും ജില്ലയിലെയും പ്രമുഖ സംഘാടകനായി മാറി. സിപിഐഎം ജില്ലാ സെക്രട്ടറിയായും ദീർഘകാല സംസ്ഥാന കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചിരുന്നു. മാന്നാർ മിച്ചഭൂമി സമരം ഉൾപ്പെടെ നിരവധി പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ സഖാവ് കെകെ കേരള കർഷക സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ജോയിന്റ് സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. മികച്ച സഹകാരിയുമായിരുന്നു കെകെ. കടുത്തുരുത്തിയ റീജിയണൽ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് 4061 പ്രസിഡന്റ്, ജില്ലാ സഹകരണ ആശുപത്രി പ്രസിഡന്റ്, കോട്ടയം ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ്, സംസ്ഥാന സഹകരണ ബാങ്ക് പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. 19th ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് നടന്ന അനുസ്മരണ യോഗം സിപിഐഎം ജില്ലാ സെക്രട്ടറി എ.വി. റസൽ ഉദ്ഘാടനം ചെയ്തു. സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി.ജെ. ജോസഫ് അധ്യക്ഷനായ യോഗത്തിൽ സിപിഐഎം കടുത്തുരുത്തി ഏരിയ സെക്രട്ടറി കെ. ജയകുമാർ സ്വാഗതം ആശംസിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം പി.വി. സുനിൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. ടി.സി. വിനോദ് കൃതജ്ഞത രേഖപ്പെടുത്തി. ഒരു 16-17 വയസ്സുള്ള കാലത്ത് തന്നെ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ ചർച്ചകൾ നടത്തുന്ന ഒരു ഗ്രൂപ്പ് മുട്ടേരിയിലെ വിദ്യാർത്ഥികൾക്കിടയിൽ അന്ന് രൂപം കൊണ്ടിരുന്നു. അതിൽ പ്രമുഖമായി ഉണ്ടായിരുന്നത് ശ്രീ കെ.കെ. ജോസഫും ശ്രീ ഒ. ലൂക്കോസും അതുപോലെ തന്നെ പ്രൊഫസർ പള്ളിവാതുക്കലെ പിന്നീട് വലിയ കവിയായി കേരളത്തിൽ അറിയപ്പെടുന്ന സാറുമാണ്. അവരെല്ലാം ചേർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകളായിരുന്നില്ലെങ്കിലും പ്രബലനാട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ രാജ്യത്ത് പുരോഗമന എഴുത്തുകാരുടെ ഒരു സംഘടന രൂപം കൊണ്ടിരുന്നതിൽ കേരളത്തിൽ അതിൽ വലിയ സംഭാവന ചെയ്തിരുന്ന ആളാണ് വയലാർ രാമവർമ്മ. ആ വയലാർ രാമവർമ്മയെ പലപ്പോഴുമൊക്കെ മുട്ടേറിയിലെ ഈ സാംസ്കാരിക സദസ്സിലേക്ക് ക്ഷണിക്കുകയും ചെറിയ മീറ്റിങ്ങുകൾ നടത്തി സ്വയം പ്രബുദ്ധരാകുകയും മറ്റുള്ളവരെ പ്രബുദ്ധരാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തിരുന്നൊരു കാലമാണ്. ഐ4 ന്യൂസ്, ഏറ്റുമാനൂർ.